ആരാണ് പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ ഇന്ന് ഡബിൾ വിഷൻ ആയിരിക്കുമോ റസ്പിനും അപ്സരയും ഡേഞ്ചർ സോണിൽ ഇവിടെ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അതായത് ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കൽ പിന്നെ കലാപരിപാടികൾ ശ്രീധു അർജുൻ കോംബോ അതെ അമ്മ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ശ്രീധുവിന് അർജുൻ കോംബോയിൽ തന്നെ പോകണമെന്നാണ് ഇഷ്ടം അതിൽ നിന്നാണ് വോട്ട് കിട്ടണമെന്നും ശ്രീധുവിനറിയാം അതുകൊണ്ട് തന്നെ അവർ വീണ്ടും കോംബോയിൽ ഒന്നിച്ചിരിക്കുകയാണ് അതായത് ലാലറ്റിന് മുന്നേ ഉള്ള പെർഫോമൻസ് അവരെ ഒരു പെർഫോമൻസ് ഒരു കോംബോ ആയിട്ട് ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞത് ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും ശ്രീതു അർജുനായിട്ട് കോംബോ പോകത്തില്ല അന്നലെയൊക്കെ ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു അവരുടെ കോംബോ ഫാൻസ് ഫാൻസൊക്കെ അവരെടുത്തു പൊക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ക്ലിയർ ഇറ്റ്സ് എ സ്ട്രാറ്റജിക്കൽ ഗെയിം എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഒരു പോളിട്ടിട്ടുണ്ടായിരുന്നു പോളിട്ടിട്ടില്ലെങ്കിലും ഞാൻ നമുക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരാൾ ആവുകയാണെങ്കിൽ അത് റസ്ബിൻ ആയിരിക്കും നിലവിൽ പോളുകളിലെല്ലാം റസ്ബിന് നാല് ശതമാനം മാത്രമേ ഉള്ളൂ പോളിനകത്ത് ആ ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പുറത്തും പറയാൻ പറ്റത്തില്ല അറിയത്തുമില്ല പക്ഷേ നമുക്ക് പോൾ അനുസരിച്ച് ഏകദേശം ഏറ്റവും യൂട്യൂബിലൂടെ പോൾസ് അനുസരിച്ചിട്ട് ഞാൻ ഒരു അൻസിബേന അൻസിബേക്ക് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അൻസിബേന ഞാൻ വെറുതെ അവിടെ ഇട്ടുന്നേ പക്ഷേ ഒരു ആവറേജ് ഈ നോമിനേഷനിൽ വന്നവരിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഉള്ളവരെ ഇട്ടപ്പോഴാണ് അൻസിബ ശ്രീതു ഋഷി അപ്സര ആൻഡ് റസ്മിൻ ഇത്രയും പേരെ ഇട്ടപ്പം അൻസിബയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് പോളിൽ കിട്ടിയിരിക്കുന്നത് അമ്പത്തഞ്ച് ശതമാനം അപ്പോൾ അൻസിബ ഒരിക്കലും ഈ ആഴ്ച എന്തായാലും പോകാനുള്ള ഒരു ചാൻസും ഇല്ല മാത്രമല്ല അൻസിബയ്ക്ക് നല്ല സപ്പോർട്ട് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പത്തഞ്ച് ശതമാനമാണ് ഉള്ളത് ശ്രീധുവിന് പതിനാറ് ശതമാനം ഉണ്ട് ശ്രീധുവിനും അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ ഋഷിക്കും അപ്സരയ്ക്കും റസ്മിനുമാണ് ഡേഞ്ചർ സോണിൽ ഇതിനകത്ത് ഡബിൾ എലിക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും റസ്മിനും അഫ്സരയും കൂടെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്സര ഇവിടെ ടോപ്പ് ഫൈലിൽ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഷോക്കായിരിക്കും പുള്ളിക്കാരിക്ക് ആയാൽ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും അപ്സരയുടെ എലിക്ഷൻ അതുപോലെ തന്നെ അൻസിബ അവിടെ കാലൂന്നിയിരിക്കുകയാണെന്ന് അതിലൂടെ വീട്ടുകാർക്ക് മനസ്സിലാവും പുള്ളിക്കാരി കിച്ചണിൽ കുറേ പേര് പറയുന്നത് പുള്ളിക്കാരി കുക്കിംഗ് മാത്രമാണ് കുക്കിംഗ് മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല അൻസിമ കുക്കിംഗ് മാത്രം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അൻസിമ വർത്താനം പറയുന്നുണ്ട് ട്രൂ ഫേസ് കാണിക്കുന്നുണ്ട് അല്ലാണ്ട് വെറുതെ ഫേക്കായിട്ട് അടിച്ച് നിന്നിട്ട് എനിക്ക് കുക്ക് ചെയ്താൽ വോട്ട് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ അൻസിമ അവിടെ ഒന്നും ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറയാം എനിക്ക് അവിടെ നിൽക്കണം എനിക്കിവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കോമ്പ പിടിക്കട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഫേക്ക് അടിക്കട്ട് അല്ലെങ്കിൽ നല്ല കുട്ടി ചമയട്ട് ഇങ്ങനെ ചമഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഹൻസിബ അവിടെ ഉള്ള ഫേസ് ഒക്കെ ശരിക്കും കാണിച്ചു തന്നെ നിൽക്കുന്നത് ശരിക്കുമുള്ള അഭിപ്രായം ശരിക്കുമുള്ള മുഖം നെഗറ്റിവിറ്റി എല്ലാം കാണിച്ചാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ ഇങ്ങനെ എല്ലാ ഫേസും കാണിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മലയാളം ബിഗ് ബോസിൽ മലയാളം ബിഗ് ബോസിൽ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ നെഗറ്റിവിറ്റിയും കാണിച്ച് നിന്നിട്ട് സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമാണ് കിട്ടുന്നത് സാധാരണ ഔട്ട് ആവാൻ വേണ്ടി പോയതാണ് അൻസിബ ഓർമ്മയേണ്ട ആ കട്ടിൽ കിടന്നിട്ട് വൈൽഡ് കാർഡ് വന്ന അടുത്ത ആഴ്ച ആ കിച്ചൺ ഡ്യൂട്ടി കയറി ആ ജാസ്മിനും കൂടി ഉള്ളതുകൊണ്ടാണ് അൻസിബ കയറിയത് കാര്യം ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ അൻസിബ എന്തുഭേദം അൻസിബ എന്തുഭേദം ഇങ്ങനൊരു സംഭവം വന്നു ഓ ജാസ്മിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാണ് അൻസിബയ്ക്ക് സപ്പോർട്ട് കൂടിയതായിട്ട് എനിക്ക് തോന്നിയത് അതായത് ജാസ്മിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് കിട്ടി കിട്ടിത്തുടങ്ങിയത് കമൻറ്റ് ബോക്സുകളിലും അങ്ങനെയാണ് വന്നു തുടങ്ങിയത് സപ്പോർട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയണം അങ്ങനെയല്ലേ വന്നു തുടങ്ങിയത് അതെ അതായത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് ഗെയിമിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അൻസിമയ്ക്ക് സപ്പോർട്ട് കൂടി തന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എനിക്കിപ്പോൾ കുക്കിംഗ് മാത്രമല്ല പുള്ളിക്കാരി വാ തുറന്ന് വർത്താനം പറയുന്നുണ്ട് നോമിനേഷനിൽ വർത്താനം പറയുന്നുണ്ട് സേഫ് ഗെയിമ സംഭവം കളിക്കുന്നേ ഇല്ല അൻസിമ സേഫ് ഗെയിമറേ അല്ല പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ കുക്കിംഗ് മാത്രം ചെയ്ത് ട്രോഫി കൊണ്ടുപോയ ഒരാളുണ്ട് അത് ശിൽപാ ഷുണ്ടേ കുക്കിങ്ങും ചെയ്ത് വഴക്കും ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊന്നും ഇതാക്കിയിട്ടില്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നുണ്ട് ഒരു എനിമി ഉണ്ടായിട്ടുണ്ട് വികാസ് ഗുപ്ത അതുകൊണ്ട് തന്നെയാണ് ശില്പ കയറി വന്നത് അപ്പോൾ അത് കുക്കിംഗ് കൊണ്ട് ഇപ്പോഴത്തെ ലാലേട്ടിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി സായി പറയുന്നുണ്ട് വൻസി ബി എടുത്തത് വൻസി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പാറ്റേൺ അതിനകത്ത് അപ്സരയും ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ വേണ്ടി റെസിബിൻ ഔട്ടാകും അത് കഴിഞ്ഞ് അപ്സരയും ഡബിൾ എബിഷൻ ആണെങ്കിൽ ഉറപ്പിച്ചോ ട്രിപ്പിൾ എഫിഷൻ ആണെങ്കിൽ ഋഷിയും ഡേഞ്ചർ സോണിലാണ് മൂന്ന് പേരാണെങ്കിൽ ഇതൊക്കെ കൃഷി അവസരം ഭയങ്കര ഷോക്കിംഗ് എവിക്ഷൻ ആയിരിക്കും അവർക്ക് അവർക്ക് നമുക്കല്ല അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി അന്തരയ്ക്ക് എന്തോ ആണെന്നുള്ളതാണേ പിന്നത് കഴിഞ്ഞ് സാധാരണ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ശ്രീധുവിൻ്റെ കാര്യം ശ്രീധൂന് അമ്മ പറഞ്ഞതൊക്കെ മനസ്സിലായി കേട്ടോ നമ്മുടെ വിഡ്ഢികളാണ് നമ്മളാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മ പറഞ്ഞതൊക്കെ കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ആ കുട്ടിക്കെല്ലാം മനസ്സിലായി ഇത്ര പൊട്ടത്തിയൊന്നുമല്ല ഒന്നുമല്ല പിന്നെ കുഞ്ഞു വാവ ഓ അവിടെ വരുന്ന എല്ലാം ഇവർ ഈ പ്രായം വെച്ചിട്ട് കുറേ പേര് കളിക്കുന്നുണ്ടല്ലോ അതിനകത്ത് നിന്നിട്ട് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എനിക്ക് ട്വൻ്റി ത്രീ പോയിന്റ് ഫൈവ് ഇതൊക്കെ ട്വൻറ്റി ഫൈവ് വരെ പറയാൻ പറ്റൂ ട്വൻ്റി ഫൈവ് കഴിഞ്ഞാൽ പിന്നെ ആരും പ്രായം ഉണ്ടല്ല അതെന്താണോ എന്തോ ആ കുറേ പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അത് കഴിഞ്ഞ് പിന്നെ മിണ്ടായിരിക്കും കാര്യം ബാക്കിയുള്ളവരെ കളവാ 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 എന്നൊക്കെ വിളിക്കും ട്വൻ്റി ഫൈവിനകമുള്ളവർ ഞാൻ നന്ദനയുടെ കാര്യം ഉദ്ദേശിച്ചത് നന്ദന ഈ ഏജ് ഷെയിമിങ് നടത്തുന്നുണ്ട് അപ്പോൾ അത് ലാലേട്ടനെന്ന് പറയുന്നത് സൽമാനൊക്കെ ആയിരിക്കണം സൽമാൻ കാര്യം ഏജ് ടൈമിങ് ആ എന്തായാലും ഇപ്പം ഈ ഞാൻ പറയാൻ വന്നത് ആ കുട്ടിക്ക് നല്ല ബോധമുണ്ട് നല്ല ബുദ്ധിയുണ്ട് നല്ല കുട്ടിക്ക് അറിയാം കോംബോയിലാണ് വോട്ട് എന്നുള്ളത് അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം ഇന്നലെ ലാലേട്ടൻ്റെ നാളത്തെ ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പതിമൂന്ന് പേരും ഡാൻസ് കളിക്കണം പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് വൈകുന്നേരം രാത്രികൾ മാത്രമേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്ത് ഓരോ പാട്ടുകൾ ഓരോ കിട്ടുന്നുണ്ട് ആ റിയാതെ ആ പാട്ട് അർജുനും ശ്രീതുവാണ് ചെയ്യുന്നത് ആദ്യം അത് ജാസ്മിൻ ആയിരുന്നു ജാസ്മിൻ പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ജാസ്മിൻ ഇപ്പോൾ എടുത്തേക്കുന്ന പാട്ട് ഊട്ടിപ്പെട്ടണം തെട്ടിപ്പെട്ടണം സാവാണ് അതാന്ന് തോന്നുന്നു അപ്പോൾ ഇത് എടുത്തപ്പം ശ്രീതു എന്തുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞില്ല അമ്മ പറഞ്ഞേ കേട്ടിരുന്നെങ്കിൽ ശ്രീതു എന്തുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞില്ല ഒരിക്കലും പറയത്തില്ല കാര്യം കോംബോ ആണ് പുറത്ത് ഹിറ്റെന്ന് ഇതുകൊണ്ട് നന്നായിട്ടറിയാം സോ അതൊരു സ്ട്രാറ്റജിക്കൽ ഗെയിം പ്ലേ തന്നെയാണ് അതിൽ ഒരു വ്യത്യാസവും ഇല്ല അണു ഇണ മാറ്റവും ഇല്ല ഇന്നലെ രാത്രി മൊത്തം രണ്ടുപേരും പ്രാക്ടീസ് ആയിരുന്നു ഇന്നും രാത്രി ഷി ഈസ് വെരി ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരി മൂന്ന് ദിവസം പുള്ളിക്കാരിക്ക് ഒരു ഹാപ്പിനെസ്സും ഇല്ലായിരുന്നു ഇന്നലെ രാത്രി അത് തിരിച്ചു കിട്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും പതിനൊന്ന് മണിക്ക് ശേഷം ലൈവ് കണ്ടവർക്ക് അമ്മ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ പ്രാക്ടീസ് ആയതുകൊണ്ട് ഉറങ്ങിയില്ല പക്ഷേ ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷം ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ശ്രീധു ഭയങ്കര ഹാപ്പിയാണ് അമ്മ വന്ന് പോയ ശേഷം ഇപ്പോഴാണ് അമ്മയുടെ മുഖം കണ്ടിട്ട് പിന്നെ ആ കുട്ടി ഹാപ്പി ആയിട്ടില്ല പിന്നെ ഹാപ്പി ആയത് ഇന്നലെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ശ്രീധുവിനെ ഹാപ്പിയായിട്ട് കാണാൻ തുടങ്ങിയത് ശ്രീധുവിൻ്റെ ഫാൻസും കോംബോ ഫാൻസും ഒക്കെ എടുത്തു പോക്കി ഇപ്പോൾ ഭയങ്കര ഇതൊക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ആ പുള്ളിക്കാരി വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട് സോ ഇറ്റ്സ് എ ക്ലിയർ സ്ട്രാറ്റജി ആണ് ഗെയിം അവർക്ക് അത് കോംബോ ആയിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യം അത് തന്നെയാണ് മുന്നോട്ട് പോകാനും താല്പര്യം വൈൽഡ് കാർഡ് വന്നപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് പുറത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ടിട്ടിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് അത് താല്പര്യമില്ല പക്ഷെ പുള്ളിക്കാരിക്ക് കോംബോ പിടിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യം വേറെ ഒരു ഗെയിമും ശ്രീധുൻ അവിടെ ഇല്ല ഇതിൽ എനിക്ക് ശ്രീധൂനോട് ഇഷ്ടമില്ല അങ്ങനെയൊന്നും പറയരുത് ആ കുട്ടിക്ക് വേണ്ടി ഒരുപാട് ഒരു ദിവസം മൊത്തം ഫൈറ്റ് ചെയ്ത ആളാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ശ്രീധൂനെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറഞ്ഞ് പറയരുതേ ദൈവമേ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ മൊത്തം കോംബോ ഫാൻസ് മൊത്തം ആ കുട്ടീനെ സൈബർ അറ്റാക്ക് ചെയ്തു ആ കുട്ടിയുടെ അമ്മയെ അറ്റാക്ക് ചെയ്തപ്പോഴും ഒരു ദിവസം മൊത്തം ഞാൻ ആ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് എത്ര വീഡിയോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത് ഞാൻ ആ കുട്ടിയുടെ പ്യുവർ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത് ആ കുട്ടിക്ക് കോംബോ ഗെയിമാണ് ഇഷ്ടം അത് കോംബോ പിടിച്ച് പോകുന്നതാണ് പുറത്ത് സൂപ്പർ ഹിറ്റെന്ന് അറിയാം മൈൽഡ് ഇപ്പോൾ എല്ലാം അറിയാം ജിൻജ എന്നാൽ ജിൻജാസ് ജിൻ ജാസ് പുറത്ത് ഫേമസ് ആയെന്നൊക്കെയുള്ളത് അകത്ത് അറിഞ്ഞു കഴിഞ്ഞു വൈൽഡ് കാർഡുകളെല്ലാം വന്ന് പറഞ്ഞു അച്ഛനമ്മമാർ വന്നപ്പോഴും ഒരു കുളയെ കുളു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് കോംബോ ആ കുട്ടിക്ക് സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഈ കോംബോ കാരണം സപ്പോർട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോട്ട് പോകാനാണ് താല്പര്യം പിന്നെ അന്തിപ്പൊൻ വട്ട് ആ കരളിലെ മേലെ താഴുമ്പോൾ അത് അഭിഷേകമാണ് കളിക്കുന്നത് കസ്തൂരി അത് നന്ദനയാണ് കളിക്കുന്നത് കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ അത് ജിൻഡോയി അപ്സരയാണ് കളിക്കുന്നത് തോന്നാ പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ റാങ്കിങ് ടാസ്ക് നടക്കാൻ പോവുകയാണ് അതെന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്